ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ എൽ ഡി എസ്, എൽ ഡി സി, എൽ ജി എസ് 2024, അതിനുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള 12-ാമത്തെ ക്ലാസ്സാണ് അതിന് മാത്രമായിട്ടുള്ളത്. 20 മാർക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 ഇന്ത്യയിൽ നിന്നായിരുന്നു, അതിൽ നിന്നുള്ള ഒരു എക്സാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് കേരളത്തിലെ ഒരു വീഡിയോ കഴിഞ്ഞു. കേരളത്തിലെ 2-ാമത്തെ വീഡിയോ ആണ്, 2023 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ കാര്യങ്ങളുള്ള 2-ാമത്തെ വീഡിയോ ആണ്. നമുക്ക് നോക്കാം, 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം, മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷനാണ്. അപ്പോൾ 22 പേരുടെ മരണത്തിനിടയാക്കി, അത് ഒന്ന് ഓർത്തു വയ്ക്കണം. മലപ്പുറം താനൂരാണ്, മലപ്പുറം ജില്ലയിൽ താനൂരാണ്, തൂവൽ തീരമാണ്, തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെ. അപ്പം ഈ തീരങ്ങളൊക്കെ വളരെ മോഹനമായ തീരങ്ങളാണ്, മനോഹരമായ തീരങ്ങളാണ്. ആ തീരത്ത് ഒരു ബോട്ടപകടം ഉണ്ടാവുകയാണ്, അത് ആളുകളെ ദുഃഖത്തിലാക്കി. അപ്പോൾ വി കെ മോഹൻ കമ്മീഷൻ, പലരുടെയും മോഹങ്ങളാണ് അവിടെ അസ്തമിച്ചത്, ഓർത്തു വയ്ക്കുക, വി കെ മോഹൻ കമ്മീഷനാണ്, അങ്ങനെ ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് പോകേണ്ടത് നീതി ആയോഗിൻ്റെ 2021-22 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിൻ്റെ 2021-22 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ഒപ്പം ഓർത്തിരിക്കണം, ദരിദ്രരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനം 2-ാമത്തെ സംസ്ഥാനമാണ് കേരളം. ദരിദ്രരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ഗോവയാണ്, അത് കഴിഞ്ഞാൽ 2-ാമത്തെ സംസ്ഥാനമാണ് എണ്ണത്തിൽ ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ്. അടുത്തത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി തിരുവനന്തപുരത്താണ് നടന്നത്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി തിരുവനന്തപുരം, ഓർത്തിരിക്കുക. ആഗോള ആയുർവേദ ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്താണ്. ആഗോള ആയുർവേദ ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്താണ്. G20യുടെ ഭാഗമായിട്ടുള്ള ശെർപ്പകളുടെ സമ്മേളനം നടന്നതും കേരളത്തിലാണ്, അത് കുമരകത്താണ്. ഇപ്പം ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, പൊന്മുടി എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്, അവിടെയാണ്, തിരുവനന്തപുരത്താണ്. മൗണ്ടൻ ബൈക്കാണ്, മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മല അല്ലെ, മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവൈക്കൽ തിരുവനന്തപുരമാണ്. രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം വരുന്നത് ചെറുവൈക്കൽ തിരുവനന്തപുരമാണ്. അങ്ങനെ ഓർത്തു വയ്ക്കും, യുദ്ധസ്മാരകമാണ്, കേരളത്തിൽ തിരുവനന്തപുരത്താണ്, ചെറുവൈക്കലാണ്. അപ്പോൾ ഈ വീരജവാന്മാരുടെ സ്മരണയ്ക്ക് ഒരു ചെറിയ വയ്ക്കൽ, ചെറിയ ഓർമ്മ വയ്ക്കൽ എന്നോർത്ത് വെച്ചാൽ മതി. അവരുടെ ജീവത്യാഗത്തിന് തുല്യമാവില്ല ഒന്നും, അതിനൊരു ചെറിയ വയ്ക്കൽ. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളമാണ്, അതോർത്ത് വയ്ക്കണം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പേര് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. അപ്പോൾ അന്യന് മലയാളം പഠിപ്പിച്ചു കൊടുക്കുക, അന്യ സംസ്ഥാനക്കാർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി, അനന്യ മലയാളം. ഇതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഒരു പദ്ധതി തമിഴ്നാട് നടപ്പിലാക്കുന്നുണ്ട്, മന്ദഹാസം എന്നുള്ള കേരള സർക്കാരിൻ്റെ വയോജനങ്ങൾക്ക് ദന്ത സെറ്റ് പൂർണ്ണമായി നിർമ്മിച്ചു നിൽക്കുന്ന മന്ദഹാസ എന്നുള്ള പദ്ധതി തമിഴ്നാട് ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡ് അല്ലേ, ഒരു സഖാവാണ്. ഇപ്പം മൈ ലൈഫ് ആസ് എ കോംറേഡ് മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ്. ഇനി ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. 22 പേരുടെ മരണത്തിന് കാരണമായ താനൂർ തൂവൽ
തീരം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? വി കെ മോഹൻ കമ്മീഷൻ. നിതി ആയോഗിന്റെ 2020-21 വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഏഷ്യൻ മൗണ്ട് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം. രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ചെറുവൈക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആസ് എ കോംറേഡ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മിയാണ്. അഭിഭാഷകയാണ്, ട്രാൻസ്ജെൻഡറാണ് പത്മലക്ഷ്മിയാണ്. അവിടെ നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സ്ത്രീയാണോ പുരുഷനോ അല്ലാത്ത വിഭാഗമാണ് അവർ, അല്ലേ? ഇപ്പൊ വിഷ്ണു ലക്ഷ്മി നോക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീയും പുരുഷനും ഉണ്ട്. അതല്ലെങ്കിൽ ശിവനാണെങ്കിൽ നമുക്കറിയാം പകുതി ശിവനും പകുതി പാർവതിയും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ വിഷ്ണു ലക്ഷ്മി ഇരിക്കുന്നത് എന്തിലാണ്? പത്മത്തിലാണ്. വിഷ്ണുവിന് ഒരു അഭിഭാഷകയുടെ റോളാണ് ലക്ഷ്മി എന്നോർക്കുക. അപ്പൊ പത്മലക്ഷ്മി, ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മി. കേരളത്തിൽ ആദ്യമായ സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത, സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ബോട്ട് ഓടിക്കാനൊക്കെയുള്ള സംവിധാനം, ആ സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയാൽ നമുക്കറിയാലോ സന്ധ്യയാകുമ്പോഴേക്കും ബോട്ടിംഗ് അവസാനിച്ചിരിക്കും. അത് ആലോചിച്ചാൽ മതി. കേരളത്തിൽ ആദ്യമായ സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. കേരള കേന്ദ്ര സർവകലാശാല അതിൻ്റെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് പി ടി ഉഷയ്ക്കാണ്. കേരളത്തിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് ആർക്കാണ്? പി ടി ഉഷയ്ക്കാണ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. നിങ്ങൾക്കറിയാം പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുണ്ട് അല്ലേ? കേളപ്പജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നമുക്കറിയാം ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് അപ്പം എവിടെയാണ്? പയ്യന്നൂരാണ്. അപ്പോൾ ഉപ്പ് കുറുക്കുന്നത് തീരണ്ടല്ലോ, അത് ഉറപ്പാണല്ലോ. അപ്പോൾ ആദ്യത്തെ വളരെ പ്രസിദ്ധമായ ഒരു സമരം നടന്ന സ്ഥലത്ത് തന്നെ ഫിഷറീസ് കോളേജ് നടത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പയ്യന്നൂരായി. കേരളത്തിലെ അപ്പോൾ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മലക്ഷ്മിയാണ്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? എസ് സന്ധ്യയാണ്. കേരള സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? പി ടി ഉഷയാണ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പയ്യന്നൂരാണ്. പി ടി ഉഷയ്ക്ക് ചില പ്രത്യേകതകൾ കൂടി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഓർത്തു വെക്കണം. കേരള കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ ആ ഓണററി ഡോക്ടറേറ്റാണ് പി ടി ഉഷയ്ക്ക്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റാണ് പി ടി ഉഷ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയും ആദ്യ വനിതയുമാണ് പി ടി ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം കൂടിയാണ് പി ടി ഉഷ. നിങ്ങൾക്കറിയാം പി ടി ഉഷ ഇപ്പോൾ എന്താണ്? രാജ്യസഭാ എം പി ആണ്, നോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യസഭാ എം പി ആണ്. ആ പി ടി ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അയാളുടെ പായ്വഞ്ചിയുടെ പേര് ഭയാനത്താണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് മലയാളിയായ അഭിലാഷ് ടോമി. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി സഞ്ചരിച്ച, അതിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഗോൾഡൻ ഗ്ലോബ് റേസ്. അതുമായി ബന്ധപ്പെട്ടൊരു മത്സരമാണ്. പായ്വഞ്ചിയിൽ ഇത്തരത്തിൽ ലോകം ചുറ്റിയ രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹം ആദ്യം ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് മാതേയി എന്നാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി ആദ്യം. ഫിനിഷിംഗ് പോയിന്റായ ഫ്രഞ്ച് തീരത്ത് അഭിലാഷ് പായ്വഞ്ചിയുമായി എത്തിച്ചേർന്നു. പക്ഷെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി. അപ്പൊ ഗോൾഡൻ ഗ്ലോബ് എന്താണ്? സാഹസിക കടൽ യാത്രയുടെ അവസാന വാക്കാണ് ഗോൾഡൻ ഗ്ലോബ്. ഒറ്റയ്ക്ക്
എവിടെയും നിർത്താതെ ആരുടെയും സഹായമില്ലാതെ പായ്വഞ്ചിയിലാണ് മത്സരം. അപ്പൊ 1968 മത്സരത്തിൽ നാവികർ ഉപയോഗിച്ച സംവിധാനങ്ങൾ മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. ഇപ്രാവശ്യം അദ്ദേഹം 1st അദ്ദേഹം ബയാനത്ത് എന്നുള്ള പായ്വഞ്ചിയിലാണ് ചുറ്റിയത്. അപ്പൊ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ബയാനത്താണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് മലയാളിയായ അഭിലാഷ് ടോമി. ക്ലിയർ? ഗോൾഡൻ ഗ്ലോബ് റേസ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച വാഹനങ്ങളൊക്കെ ഓർക്കുക. ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രസ് പർവ്വതം, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോ. ഇതൊക്കെ കീഴടക്കിയ മലയാളിയായ IAS ഉദ്യോഗസ്ഥനാണ് അർജുൻ പാണ്ഡ്യൻ. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലകളിൽപ്പെട്ട 3 3 9 2 8 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖർ. അപ്പൊ സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്കാണ് ചിഹ്നഗ്രഹങ്ങളുള്ളത്. ആ ചിഹ്നഗ്രഹ മേഖലയിൽ ഒരുപാട് ചിഹ്നഗ്രഹങ്ങളുണ്ട്. അതിന് ഓരോരുത്തരും പേര് നൽകുന്നുണ്ട്. കണ്ടെത്തുമ്പോൾ ഈ പേര് ഇട്ട ഏത് മലയാളിയുടെ പേരാണ്? അശ്വിൻ ശേഖർ. ഇപ്പൊ ചിഹ്നഗ്രഹമാണ്, ചിഹ്നഗ്രഹങ്ങളുടെ ശേഖരം എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അശ്വിൻ ശേഖർ അവിടെ ഓർത്തു വരും. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണപ്പോ? അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി, ഗോൾഡൻ ഗ്ലോബ് റേസ് യാത്രയ്ക്കായി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് ഭയാനത് എന്നാണ്. ഭയം തോന്നുന്ന ഒരു പായ്വഞ്ചിയിലാണ് അദ്ദേഹം അല്ലെ ഒറ്റയ്ക്കാണ് ലോകം ചുറ്റിയത്. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 3 3 9 2 8 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖർ. കുടുംബശ്രീയുടെ 25 പൂർത്തിയാക്കി കുടുംബശ്രീ. അപ്പൊ 2023 ഒരുമയുടെ പലമ, നല്ല വാക്കല്ലേ ഒരുമ. കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരുമയാണല്ലോ, പല കുടുംബശ്രീകൾ ചേർന്നിട്ടുള്ള ഒരുമ. അപ്പോൾ ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിക്കപ്പെട്ട ഇത് ഏത് ജില്ലയിൽ വെച്ചാണ്? അപ്പൊ ആ കലോത്സവം സംഘടിക്കപ്പെട്ടത് തൃശ്ശൂരാണ്. ഒന്നാമത് എത്തിയത് കാസർഗോഡാണ്. പൂരത്തിന്റെ സ്ഥലത്തായ തൃശ്ശൂര് തന്നെയാണ് ഇപ്രാവശ്യം ഒരുമയുടെ പലമ എന്ന പേരിൽ കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം നടന്നത്. അതിൽ 1st ആർക്കാണ്? കാസർഗോഡാണ്. നമുക്കറിയാം സംസ്ഥാന സ്കൂൾ കലോത്സവം, അത് ഇപ്രാവശ്യം നടന്നത് കോഴിക്കോടാണ്. 1st കോഴിക്കോട് തന്നെയാണ്. പക്ഷെ കുടുംബശ്രീ കലോത്സവം ഒരുമയുടെ പലമയിൽ തൃശ്ശൂരിലായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അത് ആതിഥേയം വഹിച്ച ജില്ല തൃശ്ശൂരാണ്. പക്ഷെ 1st കാസർഗോഡിലാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോശ്രീ. വളരെ എളുപ്പത്തിൽ കുടുംബശ്രീ, റേഡിയോശ്രീ. കേരളത്തിലെ കുടുംബശ്രീ ദിനം എന്നാണ് May 17. അപ്പം May 17 കുടുംബശ്രീ എന്ന സ്ത്രീകളല്ലേ. അപ്പോൾ ഒരു സ്ത്രീയൊക്കെ നമുക്കറിയാം അല്ലേ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ അവരനെ ഒരു സുന്ദരിയായ സ്ത്രീനെ വിളിക്കുക, മധുര 17 എന്നല്ലേ പറയാം. അപ്പോൾ സുന്ദരികളായ സ്ത്രീകൾ, അവരുടെ മധുര 17 എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ എന്തായിരിക്കും? ഞാൻ അങ്ങനത്തെ രീതിയിലല്ല പറയുന്നത്, അവരുടെ ശരീരമൊക്കെ പൂർണ്ണ വളർച്ചയിലെത്തിയിരിക്കും May 17 അല്ലേ. അപ്പം അങ്ങനെയാണ് പറയുക, May 17 എന്നാണ് ഈ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1998 May 17 കുടുംബശ്രീ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി എന്നുള്ള നിലയിൽ തുടങ്ങുന്നത്. 1998 നോക്കൂ, ഒരു സ്ത്രീയാണ് മുടി കെട്ടിയ ഒരു സ്ത്രീനെ ഓർക്കുക. കണ്ടോ 1998, 2000 മുമ്പാണ് മുടി കെട്ടിയ ഒരു സ്ത്രീനെ ഓർത്തു വെച്ചാൽ ആ 8 മധുര 17 അപ്പൊ 17 അവരുടെ ശരീരം എന്തായിട്ടുണ്ട്? പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ട്. അപ്പം May 18 1998. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K Phone പദ്ധതി. ഫോൺ എന്ന് പറയുമ്പോൾ FON അതിലെ ഫോണ്, എഫ് ഫൈബറിനും ഒ ഒപ്റ്റിക്കിനും നെറ്റ്വർക്കിനും ചെയ്യുന്നു. ഇതൊരു ഫോണല്ല, ഇത് എന്താണ്? അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം നൽകുന്ന പദ്ധതിയാണ്. ഇത് ആരംഭിച്ചത് 2023 June 5.
June 5. അപ്പൊ എങ്ങനെയാ ഓർത്തു വെക്കുക? അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം കെ ഫോൺ ആണ് എന്നുള്ളത് ഓർത്ത് വളരല്ലേ. ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. 2023 June തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ഡാപ്പോസ് സെബാസ്റ്റ്യാനി. ഓർത്തു വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയാണ് ഡാപ്പോസ് സെബാസ്റ്റ്യാനി. നോക്കൂ, ഡാ പല്ലി ഈ ചിലന്തി കണ്ടിട്ടില്ലേ, എപ്പോഴും ഒരു പോസിലായിരിക്കും, വളരെ സ്പീഡിൽ നീങ്ങില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ചിലന്തി നിൽക്കും അല്ലെ, ഒരു ഭാഗത്ത് ചിലന്തി ഇങ്ങനെ നിൽക്കും, ഒരു പോസിൽ നിൽക്കും. അപ്പൊ ഡാപ്പോസ്. എന്നിട്ട് എന്താണ് സബാഷ്? പിന്നീട് നീങ്ങിയിട്ട് അരേനെ പിടിക്കും. സബാഷ് നിന്നെ കിട്ടി. ഡാപ്പോസ് സബാഷ് നിന്നെ കിട്ടി. സബാഷ് നിന്നെ കിട്ടി സെബാസ്റ്റ്യാനി. ഡാപ്പോസ് സെബാസ്റ്റ്യാനി. നമ്മുടെ ഓർത്തു നോക്കിയാലോ. ഈ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ പലർക്കും ഉള്ള പ്രശ്നം എങ്ങനെയാ കറണ്ട് അഫയേഴ്സ് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ഇത്തരം ചെറിയ കഥകൾ ഉണ്ടാക്കുക, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ റിപ്പീറ്റ് ചെയ്യുക. പലപ്പോഴും നിങ്ങളുടെ ടെൻഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? പലപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്? ഇതാ ഈ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ എനിക്ക് LDC പൊട്ടിക്കണം അല്ലെങ്കിൽ LGS പൊട്ടിക്കണം. നോക്കൂ, ഇതൊരു അർജൻസി ആണ്. നിങ്ങൾ എത്ര കാലം വെറുതെ ഇരുന്നു? അത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ബാധിച്ച ഒരു വിഷയമാണ് അർജൻസി. ഒക്കെ ധൃതിയിൽ ചെയ്യുക, വളരെ വേഗം ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെല്ലാം പ്രശ്നം വരും ഈ അർജൻസി വരുമ്പോൾ? അർജൻസി വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ടെൻഷനിലേക്ക് കൊണ്ടുപോകും. നമുക്ക് പറ്റാവുന്നതിനപ്പുറത്തേക്ക് നമ്മൾ സ്ട്രെസ് എടുക്കും. സ്ട്രെസ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതേസമയം ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടണം. ഈ ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഇനിയും എക്സാമുകൾ വരുന്നുണ്ട്. അപ്പൊ പറയൂ, ഇനി LDC 3 വർഷം കഴിഞ്ഞിട്ടല്ലേ, അതിനിടയിൽ ഒരുപാട് പോസ്റ്റുകൾ ഒഴിവുകൾ വരും. എന്നാൽ ഈ LDC നമ്മൾ മാറ്റിവെക്കുന്നില്ല. നമ്മുടെ പ്രധാന പ്രയോറിറ്റി ജോലി കിട്ടുന്നത് വരെ PSC പഠിക്കുക എന്നുള്ളതാണ്. അവൈലബിൾ ആയിട്ടുള്ള ടൈം, ടെൻഷൻ ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തോക്കൂ, നിങ്ങളുടെ ടെൻഷൻ മുഴുവൻ പോകുന്നത് കാണാം. ഈ LDC ഞാൻ ശ്രമിക്കും, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ അടുത്ത LDC. അതിലേക്കുള്ള വഴിവെള്ളമാണിത്. അതിനുവേണ്ടി ഇപ്പൊ കിട്ടുന്ന സമയം മുഴുവൻ ഉപയോഗിക്കും. അങ്ങനെ ഒരു അപ്രോച്ച് എടുത്താൽ നിങ്ങൾ വളരെ റിലാക്സ്ഡായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. റിലാക്സ്ഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. റിലാക്സ്ഡ് അല്ലാതെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ടെൻഷൻ ഉള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിന്നും മാഞ്ഞു പോകും. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ടെൻഷനോടുകൂടി നിങ്ങളൊരു അധ്യാപകൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിച്ച് പറച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അതേസമയം നിങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ LDC മാറ്റിവെക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് നോക്കുക. ജീവിതത്തിൽ എന്നും എല്ലാ ദിവസവും എനിക്ക് എന്താണ് ഇന്ന് ഇമ്പോർട്ടൻ്റ്? എന്തിനാണ് ഒരു ജോലി? അപ്പൊ അതിന് നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്ന വൈസ്, എന്തുകൊണ്ട് ഒരു ജോലി എന്നുള്ളത് ഉണ്ടായിരിക്കണം. ഈ ജോലി കിട്ടിയാൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യം നല്ല സുഖമുള്ള ജീവിതം അങ്ങനെയൊന്നും അല്ലാതെ, ഒരു വീട് വയ്ക്കും, അല്ലെങ്കിൽ ഞാനൊരു കാറ് മേടിക്കണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്ഥിരമായിട്ട് പൈസ കൊടുക്കണം, നിങ്ങളുടേതായ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നതായിട്ടൊരു കാരണം നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു കാരണത്തെ മുൻനിർത്തി നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ അത് ഓർക്കുകയുമാണെങ്കിൽ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ മാറ്റിവെക്കില്ല. നിങ്ങളാണെങ്കിൽ ഈ LDC കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സർക്കാർ ജോലി വരെ ഒരു 1.5 വർഷം ഇതിനുവേണ്ടി മെനക്കെടാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് അവൈലബിളായ 2-3 മണിക്കൂർ നിങ്ങൾ പഠിക്കും മിനിമം. നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ, അപ്പം എന്താ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പഠിച്ചത് ഉറപ്പിക്കാതെ നീങ്ങുമ്പോഴാണ് ഈ കറണ്ട് അഫയേഴ്സൊക്കെ മാറിപ്പോവുക. അതേസമയം കറണ്ട് അഫയേഴ്സ് കിട്ടി, അത് നന്നായി പഠിച്ചു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസിഡ് റിപ്പീറ്റേഷൻ വേണം. എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ ആവർത്തിക്കണം, ഒരാഴ്ച കഴിഞ്ഞാൽ ആവർത്തിക്കണം, ഒരു മാസം 2 ആഴ്ച കഴിഞ്ഞാൽ ആവർത്തിക്കണം, ഒരു മാസം കഴിഞ്ഞാൽ ആവർത്തിക്കണം. പിന്നീട് ഓരോ മാസവും പഠിച്ചതിൻ്റെ റിവിഷനുള്ള സമയം കൊടുത്തു നോക്കൂ. നിങ്ങളിതൊന്നും മറന്നു പോവില്ല. ചിലത് മറന്നു പോയാൽ തന്നെ നിങ്ങൾക്ക് റിട്ടൻഷൻ ചെയ്യാൻ പറ്റും. ഇനി മനസ്സിൽ നിൽക്കുന്നില്ലേ, അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു കഥ ഉണ്ടാക്കുക. ഇപ്പോൾ കുടുംബശ്രീ ആരംഭിക്കുന്നത്, അല്ല സോറി, കുടുംബശ്രീയല്ല, ഈ മറ്റേ എന്താ പറയുക, കെ ഫോൺ ആരംഭിച്ചത് 2023 June 5.
അപ്പൊ 2023 കേഫ്, അത് ഓർത്ത് വെക്കാൻ പ്രയാസമല്ലല്ലോ. ഈ അടുത്ത കാലത്ത് വന്ന പദ്ധതിയാണ്, 2024 ജൂൺ മാസമാണ്. ജൂൺ മാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് പലപ്പോഴും ഈ ജൂൺ 5 നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ജൂൺ 1, 2 അല്ല, പലപ്പോഴും സ്കൂൾ തുറക്കുക ജൂൺ 5. അപ്പൊ ജൂൺ 5 തുറക്കുമ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഇന്റർനെറ്റ് സൗകര്യം കൊടുക്കുന്നത് ആരാണ്? കേഫോണാണ്. അതുകൊണ്ടാണ് 2023 ജൂൺ 5 തന്നെ വളരെ വേഗം അവർ കേഫോണ് തുടങ്ങിയത് എന്ന് ആലോചിക്കുക. 2023 തന്നെ നിങ്ങൾക്കറിയാം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ മാസം, അപ്പോൾ 7 ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7 ആ 7 നോക്കൂ, റോക്കറ്റിന്റെ ചിഹ്നമല്ലേ, ഇപ്പൊ നോക്കൂ റോക്കറ്റായി. 7 7 ഇരട്ടി എത്രയാ? 14 ഇങ്ങനെ ഡേറ്റുകളൊക്കെ നിങ്ങളുടെ തന്നെ കഥകൾ ഉണ്ടാക്കൂ. മെല്ലെ മെല്ലെ ആരംഭിച്ചാൽ നിങ്ങൾക്കും കിട്ടും ഇത്തരം കഥകൾ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1 കേരളം. നമുക്കറിയാം ആരോഗ്യരംഗത്ത് നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 1 കേരളമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഭക്ഷണം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1 കേരളമാണ്. അപ്പൊ നിങ്ങൾ ഈ 1.5 ഒരു പഠന പരിപാടിയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ 2053 നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്. 25 മൊഡ്യൂളുകളിലായിട്ട് ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, കൃത്യമായ എക്സാംസ് ഉണ്ട്. എല്ലാമുള്ള ആ കോഴ്സിന് നമ്മുടെ ആപ്പ് വഴിയാണ് 8075963937 ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങും മുകൾ. നോക്കൂ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങും മുകൾ പുനലൂർ നഗരസഭയാണ്. പുനലൂര് നിങ്ങൾക്കറിയാം പേപ്പർ മില്ലുണ്ട്. കലങ്ങും മുകൾ ഇൻഷുറൻസ് കിട്ടിയാൽ എന്താ സാധാരണ? പലപ്പോഴും ഇൻഷുറൻസ് നമുക്ക് ഉപകാരമായി മാറുന്നത് വണ്ടി ഓടിക്കുന്നവർക്കാണ് അല്ലേ? അപ്പൊ വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു പ്രൊട്ടക്ഷനാണ് എന്ത്? ഹെൽമറ്റ്. പലപ്പോഴും അപകടം വന്നാൽ നമ്മുടെ തലയുടെ ഭാഗമാണ് കലങ്ങുന്നത്, കലങ്ങും മുകൾ. അതൊഴിവാകാതിരിക്കാൻ നമ്മളൊരു ഹെൽമറ്റ് കൊടുക്കുക, ഇൻഷുറൻസ് കൊടുക്കുക. അങ്ങനെ ഹെൽമറ്റും ഇൻഷുറൻസും ഉള്ള ആളുകളുടെ മുകൾ ഭാഗം കലങ്ങാതിരിക്കാൻ കംപ്ലീറ്റ് ഇൻഷുറൻസ് നേടിയ ഒരു പ്രദേശമാണ് കലങ്ങും മുകൾ എന്ന് വിചാരിക്കുക. അതെവിടെയാണ്? പുനലൂരിലാണ്. പുനലൂരിൽ പേപ്പർ മില്ലുണ്ട്. വെറുതെ പേപ്പറിൽ ഇത് എഴുതി വെച്ചതല്ല ഇൻഷുറൻസ്, മറിച്ച് എന്താണ്? ആ പുനലൂര് അവരുടെ ജീവിതത്തിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുലരുന്നു പുനലൂർ, എന്തിരുന്നു പുലരുന്നു, ഒരപകടവും ഇല്ലാതെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ടാഗ് കിട്ടിയാൽ നമുക്ക് ബന്ധമുള്ള കാര്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇതാണ്ട് റെഡിയാക്കിയ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കൂ. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇത്തരമൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, കണക്ട് ചെയ്യുക. അതിന് സമയം വേണം, സാവകാശം വേണം. ഇത് എന്നാ പിടിച്ചോ അർജൻസി എന്നുള്ള സാധനമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ. അതും ഓർത്തു വെക്കണേ, ഒരുമയുടെ പലമ എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. കാസർഗോഡായിരുന്നു സംസ്ഥാന, സോറി, 1 ആർക്കായിരുന്നു? കാസർഗോഡിനായിരുന്നു. എന്നാൽ സംസ്ഥാന കലോത്സവം നടന്നത് കോഴിക്കോടാണ്, 1 കോഴിക്കോടായിരുന്നു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ഏതാണ്? റേഡിയോ ശ്രീ. നിങ്ങൾക്കറിയാം കേരളത്തിലെ കുടുംബശ്രീ ദിനം ഏതാണ്? 17 അല്ലേ? 1998 May 17 കുടുംബശ്രീ വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളെങ്ങനെ ഓർത്തു വെച്ചിട്ടുള്ളത്, മധുര 17 അല്ലേ? കുടുംബശ്രീ ഒരു മധുരമാണ് കേരളത്തിന്. ഒരു മധുര 17-കാരിയായ പെൺകുട്ടിയെ ഓർത്ത് വെച്ചാൽ മതി. May 17 സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കേഫോൺ. അതിൽ കേഫോൺ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ കേരള, എഫ് എന്ന് പറഞ്ഞാൽ ഫോൺ, ഇതാണ് കേട്ടോ ഫോൺ, കേഫോണിൻ്റെ എഫ് എന്ന് പറഞ്ഞാൽ ഫൈബർ, ഒ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്, എൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്. ഇത് ഫോണല്ല, നെറ്റ്വർക്ക് സംവിധാനം തരുന്നതാണ്, ഇന്റർനെറ്റ് തരുന്നതാണ്. അതെന്നാ ഉദ്ഘാടനം ചെയ്തത്? നമുക്കറിയാം 2023 സ്കൂളിക്ക് ഇന്റർനെറ്റ് കൊടുക്കാൻ ജൂൺ മാസത്തിൽ തന്നെ അത് ആരംഭിച്ചു. 3rd സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ജൂൺ 5. അപ്പൊ ജൂൺ 5 2023 ജൂൺ 5 2023 ജൂണിൽ
തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര്. തിരുനെല്ലിയിലാണ് കണ്ടെത്തിയത്. അതിന്റെ പേരെന്താ? ഡാപ്പോസ് അല്ലെ. പോസ് ചെയ്തിട്ട പലപ്പോഴും ആര് നിൽക്കുക? ചലന്തി നിൽക്കുക. അപ്പൊ ഡാപ്പോസ്. ഇനിയോ സബാഷ് നെന്നെ കിട്ടി. സബാസ്റ്റ്യാനി. ഡാപ്പോസ് സബാസ്റ്റ്യാനി. ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. നീതി ആയോഗ് തയ്യാറാക്കിയ ആരോഗ്യ സൂചികയിലും ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഒന്നാമത്തെ സംസ്ഥാനം ഗോവയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എവിടെയാണ്? അല്ലെ, ബൈക്കിൽ ഓടിക്കുമ്പോൾ തല മുകളിൽ കലങ്ങരുത്, കലങ്ങും മുകൾ. അതുകൊണ്ട് അവർ ഹെൽമെറ്റ് ധരിക്കാറുണ്ട്, ഒരു ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പുലരുകയാണ്. കലങ്ങും മുകൾ, പുനലൂർ നഗരസഭ. ഇത് വെറും പേപ്പറിലല്ല, പുനലൂർ പേപ്പർ മില്ലോട്ട് വെച്ചാൽ മതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ ഏതാണ്? ഈറ്റ് റൈറ്റ് കേരള. എളുപ്പമല്ലേ? ശരിയായ ഭക്ഷണം അല്ലെ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ ഏതാണ്? ഈറ്റ് റൈറ്റ് കേരള. നിലവാരമറിഞ്ഞു കഴിക്കാം, ഇതൊക്കെയാണ് അതിൻ്റെ വാക്ക്. ഈറ്റ് റൈറ്റ് കേരള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. തീർച്ചയായും ഈ കഥകൾ, ഈ കോഡുകൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ പഠന രീതി ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് കൂടിയിട്ട്. നമ്മുടെ കോഴ്സ് മറക്കണ്ട, 2053 രൂപയേ ഉള്ളൂ, 1.5 വർഷത്തേക്കാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.